ഹൈ ഡിയർ, നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുറേ ദിവസമായില്ലേ. ഏ, അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു? നമുക്ക് ലീവായിരുന്നു അല്ലേ, ഓണത്തിൻ്റെ വെക്കേഷൻ ടൈം ആയിരുന്നു അല്ലേ. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞുലേ, നമുക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല, പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടുള്ള കൂടിക്കാഴ്ചയാണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് പുതിയ പാഠമൊക്കെ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അല്ലേ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററൊക്കെ ഫിനിഷ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ മാം, ഇനി നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം, ഒരു കഥയുമായിട്ട് വരാം അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുൻപ് ശ്രദ്ധിക്കുക, ഒരു കഥ പറയാം. റെഡിയാണോ എല്ലാവരും? കഥ കേൾക്കാൻ റെഡിയാണോ? യെസ്, അപ്പോൾ എല്ലാവരും കയ്യൊക്കെ കെട്ടിയിരുന്നുള്ളൂ. എല്ലാവരും ആ മാമിൻ്റെ മുൻപിൽ കയ്യൊക്കെ കെട്ടി നല്ല കുട്ടികളായിട്ടിരുന്നേ. എല്ലാവരും നല്ല കുട്ടികളാണല്ലേ. ഏ, ആരും വീടിന് പുറത്ത് പോയിട്ടില്ലല്ലോ. ആ, എല്ലാവരും സുരക്ഷിതരായിരിക്കും കേട്ടോ, ആരും വീടിന് പുറത്ത് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ പാരൻസ് പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൈ കെട്ടിയോ? യെസ്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. പണ്ടൊരു രാജ്യത്ത് ഒരു രാമു എന്ന് പറയുന്ന കർഷകനുണ്ടായിരുന്നു. അപ്പോൾ രാമു നന്നായിട്ട് അധ്വാനിക്കുന്നവനാണ്. ശ്രദ്ധിക്കണേ, ആ കഥയാണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ രാമു നന്നായിട്ട് അധ്വാനിക്കും. അധ്വാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് രാമുവിന് എന്താണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം എന്താണ് കൃഷിയിടങ്ങളും ആ പുരയിടങ്ങളും ഒക്കെ നന്നായിട്ട് രാമു സമ്പാദിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എന്താണ് രാമുവിന് വയസ്സായി അല്ലേ. അപ്പോൾ അതിൻ്റെ മുൻപ് രാമുവിന് മൂന്ന് ആൺകുട്ടികളുണ്ട്. ഭാര്യ ആ കുട്ടികൾ കുറച്ച് വലുതാവുന്ന സമയത്ത് തന്നെ ഭാര്യ മരണപ്പെട്ടു. ആരെ? ആ നമ്മളെ രാമുവിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. അങ്ങനെ രാമു തന്നെയാണ് ഈ മൂന്ന് ആൺകുട്ടികളെയും എന്ത് ചെയ്തത്? വളർത്തി വലുതാക്കിയത്. അവർക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞവരെ വളർത്തി വലുതാക്കിയത് ആരാണ്? രാമുവാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വലുതായി അല്ലേ. അവരെ ഒരു 10-20 വയസ്സിൻ്റെ അടുത്തെത്തി മൂന്ന് പേരും. ആ എന്താണ് ആ സമയത്ത് എന്താണ് രാമുവിന് എന്താണ് വാർദ്ധക്യ സഹജം അല്ലേ. നമ്മൾ കുറേ നമ്മളെ കുട്ടികൾ വലുതാകുന്ന സമയത്ത് എന്താണ് രാമു ആ കുറച്ച് പ്രായം ഏറി വരും അല്ലേ. നമ്മളെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ നമ്മൾ വലുതാകുമ്പോൾ എന്താണ് അവർക്ക് പ്രായം കൂടി വരും. അപ്പോൾ ആ സമയത്ത് എന്താണ് അച്ഛൻ ആ തൻ്റെ മൂന്ന് കുട്ടികളെ പറ്റി എന്താണ് ഉത്കണ്ഠപ്പെടാൻ തുടങ്ങി. കാരണം ഇവർക്ക് മൂന്ന് പേരും അധ്വാനിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരുന്നു. ശ്രദ്ധിക്കണേ, ആ രാമുവോ നേരെ മറിച്ചാണ്, അച്ഛൻ നന്നായിട്ട് അധ്വാനിക്കും. പക്ഷേ ഈ മൂന്ന് ആൺകുട്ടികൾക്കും എന്താണ് കാര്യം ഇഷ്ടംപോലെ സ്വത്തുണ്ട് അല്ലേ. ഏ, തൻ്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്തുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. അവർ കഷ്ടപ്പെടാനൊന്നും അവർക്ക് ഇഷ്ടമല്ല, മണ്ണിൽ എന്താണ് കൃഷി ചെയ്യാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ രാമു ചെറുപ്പത്തിൽ തന്നെ എന്താണ് ഒരു കൃഷിക്കാരനായിരുന്നു. ആ കൃഷിയിലൂടെയാണ് രാമു എല്ലാം സമ്പാദിച്ചത്. അങ്ങനെ കുറേ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്താണ് രാമുവിന് ഭയങ്കര സങ്കടമായി. കാരണം കുട്ടികൾ ജോലിക്കൊന്നും പോകുന്നില്ല, അവർ തൻ്റെ കൃഷിയിടത്ത്, അപ്പോൾ തനിക്ക് വയസ്സായി വരികയാണല്ലോ അല്ലേ. അപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരിക്കൽ രാമു തൻ്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചു വരുത്തി. ഉറ്റ സുഹൃത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. തൻ്റെ കുട്ടികൾ മൂന്ന് പേരെന്താണ് അധ്വാനിക്കാതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ സൂത്രക്കാരനായ സുഹൃത്ത് എന്താണ് രാമുവിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതേപോലെ സുഹൃത്ത് പറഞ്ഞതുപോലെ രാമു എന്താണ് അസുഖം ബാധിച്ച ആ ഒരാളെപ്പോലെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേത് ദിവസം മുതൽ എന്താണ് രാമു കിടക്കയിൽ കിടക്കാൻ തുടങ്ങി. അപ്പോൾ മൂന്ന് മക്കളും അരികത്ത് വന്നു അല്ലേ, കുട്ടികളും അരികത്ത് വന്നു. എന്താ വെച്ചാൽ ജോലിക്ക് പോകുന്നില്ലേ അച്ഛൻ? പറഞ്ഞു, മകനെ എന്താണ് മക്കളെ എന്താണ് എനിക്ക് വാർദ്ധക്യ സഹജമായി, അതായത് വയസ്സായിട്ടുള്ള അച്ഛന് പ്രായമായി, ഇനി അച്ഛൻ എന്താണ് അധ്വാനിക്കാൻ പോകാൻ കഴിയില്ല. അപ്പോൾ അച്ഛന് എന്താണ് അസുഖമൊക്കെ പിടിപെട്ടു അല്ലേ, ഇനി അച്ഛന് എന്താണ് കൃഷിയിടത്ത് പോകാൻ കഴിയില്ല. അതവർ കേട്ടു. പക്ഷേ അവരെന്താണ് തങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താണ് അവർ കുറച്ച് കുറച്ചല്ലേ എന്താ നമ്മുടെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല, കാരണം അച്ഛന് അധ്വാനിച്ചിട്ടുള്ള പൈസയാണല്ലേ. അച്ഛൻ അധ്വാനിക്കാൻ പോകാത്തത് കൊണ്ട് എന്താണ് അവരെ കയ്യിൽ പൈസയൊന്നുമില്ല. അങ്ങനെ രാമു കിടക്കുകയാണെന്ന് അവർക്കറിയാം. അങ്ങനെ മക്കൾ മൂന്ന് പേരും എന്താണ് വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് വിൽക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ. അങ്ങനെ അവർ എടുത്ത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ ആ രാമു അവരറിയാതെ അവരുടെ സാധനങ്ങളൊക്കെ തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൊണ്ട് അവരെ കൊണ്ടുപോയി വിൽക്കും ഉറ്റ സുഹൃത്തിന്. പക്ഷെ അത് രാമു തന്നെ വാങ്ങി വയ്ക്കും, കാരണം തങ്ങളുടെ അത്രയും അധ്വാനിച്ച സാധനങ്ങളല്ലേ. അങ്ങനെ ഓരോ സാധനങ്ങളും വീട്ടിലത്തെ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷിസ്ഥലവും വിൽക്കാൻ തുടങ്ങി. അവസാനം കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർക്കൊന്നും അവരെ ഇരിക്കുന്ന പുരയിടമല്ലാതെ ബാക്കി എല്ലാ സമ്പാദ്യങ്ങളും എന്താണ് കുട്ടികൾ മൂന്ന് പേരും തൂർത്തടിക്കാൻ വേണ്ടിയിട്ട് അവർ വിറ്റ് കാശാക്കി അവർ തൂർത്തടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സമ്പാദ്യമൊക്കെ പോയില്ലേ, പിന്നെ അവർക്ക് സ്വത്തും ഒന്നുമില്ല അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു?
അവസാനം അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛാ ഇനി നമ്മൾ എങ്ങനെയാണ്? അവർക്ക് പട്ടിണിയായി, മുഴു പട്ടിണിയായി. കാരണം അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാത്ത അവസ്ഥയായി. അധ്വാനിക്കാൻ നമ്മുടെ കയ്യിൽ കാശുമില്ല, നമുക്ക് വാങ്ങി കഴിക്കാനുള്ളതൊന്നുമില്ല, ആരും കൊടുക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ പറഞ്ഞു, മക്കളെ ഇനി എൻ്റെ അടുത്ത് ഒന്നുമില്ല അല്ലേ, നമ്മൾ ഈ നമ്മൾ നിൽക്കുന്ന പുരയിടം മാത്രമുള്ളത് ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല, അച്ഛൻ കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യാം, നമ്മുടെ എന്താണ് കുറച്ചൊരു സ്ഥലം ബാക്കിയുണ്ട്, ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ എന്താണ്, അത് അച്ഛൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു അച്ഛനൊരു നിധി കുംഭം അല്ലെങ്കിൽ നിധി കുഴിച്ചിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിധി എന്ന് കേട്ടപ്പോൾ മക്കൾ മൂന്ന് പേർക്കും സന്തോഷമായി. പക്ഷേ അത് എന്താണ്, അത് എവിടെയാണെന്ന് അച്ഛന് മറന്നുപോയി. അച്ഛന് പണ്ട് കാലത്ത് അച്ഛന് സൂക്ഷിച്ചതാണ്, കാരണം സ്വർണ്ണമൊക്കെ ഉള്ളൊരു ചെറിയൊരു നിധി കുംഭം അല്ലേ. അപ്പം അതെവിടെയാണ് കുഴിച്ചിട്ട്, നമ്മളെ പുരയിടത്തിൻ്റെ ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ്, പറമ്പിലാണ് അച്ഛൻ കുഴിച്ചിട്ടത്. പക്ഷെ അച്ഛൻ അറിയില്ല അതെവിടെയാണെന്ന്. അപ്പം മക്കൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓ അച്ഛാ ഞങ്ങളത് ചെയ്യാം അല്ലേ. നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി, കാരണം ഇഷ്ടം പോലെ സ്വർണവും പണമൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാം അല്ലേ, അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ മൂന്ന് പേരും നമ്മൾ അടുത്ത ദിവസം തന്നെ എന്താണ് തങ്ങളുടെ പുരയിടത്തിൻ്റെ പറമ്പിൽ പോയിട്ട് എന്താണ് കുറച്ച് ഭാഗമുള്ള പറമ്പിൽ പോയിട്ട് പിന്നെ അവർ നിധി കുമ്പോ ഉണ്ടല്ലോ. അപ്പോൾ മൂന്ന് പേരും മൺവെട്ടിയുമായിട്ട് പോയിട്ട് അവിടെ കിളയ്ക്കാൻ തുടങ്ങി. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിധി ഉണ്ട്, ഓക്കെ, പക്ഷേ അത് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ കംപ്ലീറ്റ് പറമ്പ് മുഴുവൻ ഒരു ദിവസം അരിച്ചു പെറുക്കി. അങ്ങനെ അവർ പിറ്റേന്നും എന്താണ് പക്ഷെ അവിടെ കണ്ടില്ല. അങ്ങനെ വീണ്ടും വീണ്ടും അവരെന്താണ് രണ്ടും മൂന്നും ദിവസമായിട്ട് അവർ എല്ലാ ഭാഗങ്ങളും പുരയിടത്തിൻ്റെ പറമ്പിലുള്ള എല്ലാ ഭാഗങ്ങളും കുറച്ചു നമ്മളെന്താണ് താഴ്ചയിൽ ഇങ്ങനെ മൺവെട്ടി കൊണ്ട് കുഴിച്ചു നോക്കാൻ തുടങ്ങി. പക്ഷേ അവർക്ക് കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫസ്റ്റ് അവർ എന്താണ് കുഴിക്കുന്ന സമയത്ത് അവരെ കൈകളൊക്കെ എന്താണ് പൊള്ളിയൊക്കെ വന്നു. കാരണം എന്താണ് അവർക്ക് തുമ്പ് പിടിച്ചിട്ടുള്ള ഇതില്ല അല്ലേ, അവർ പിടിക്കാറില്ല. അപ്പം അതുകൊണ്ട് അവരുടെ കൈയൊക്കെ പൊള്ളി വന്നു. പക്ഷേ അങ്ങനെ നമ്മുടെ രാമുവിൻ്റെ ഒറ്റ സുഹൃത്തിനെ ഓർമ്മയില്ലേ, അങ്ങനെ ഒറ്റ സുഹൃത്ത് അവരെ കൂടെ തന്നെയുണ്ട്. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവരെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാമുവിൻ്റെ സുഹൃത്ത് കുട്ടികളോട് പറഞ്ഞു, ഏതായാലും നിങ്ങൾ കിളച്ചതല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കുറച്ച് വിത്തിട്ടാലോ. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അച്ഛൻ പറഞ്ഞ എന്താണ്, നിധിയാണല്ലേ, അപ്പം നിങ്ങൾ കിളച്ചു, അപ്പം നമ്മൾ കാണുന്നില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മണ്ണൊക്കെ നല്ലോണം ഇളക്കി മറിച്ച് നന്നായിട്ട് അവർ കിളച്ചിട്ടുണ്ട്, മൂന്ന് പേര് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നികുതി കിട്ടും, നമുക്ക് കുറച്ചും കൂടെ ക്ഷമിക്കാം. അങ്ങനെ ആര് പറഞ്ഞു, രാമുവിൻ്റെ ഉറ്റ സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ മൂന്ന് പേരെ അവരെന്താണ് പിറ്റേ ദിവസം തന്നെ കുറച്ച് വിത്ത് എല്ലാ ഭാഗത്തും ഇടാൻ തുടങ്ങി. അങ്ങനെ ഈ എന്താണ് നമ്മൾ ഈ വിത്തിട്ട് ഇത് കൃഷിയായിട്ട് കുറച്ച് 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 ഉയർന്നു വരാൻ തുടങ്ങി. ആ സമയമായപ്പോൾ രാമുവിൻ്റെ മൂന്ന് മക്കൾക്കും നിധിയെപ്പറ്റിയുള്ള കാര്യമേ മറന്നുപോയി. കാരണം എന്താണ്, അവർ കിളച്ച സ്ഥലത്ത് എന്താണ് പൊങ്ങി വരുന്നത്, കൃഷിയാണ് വരുന്നത്. അതവർക്ക് സന്തോഷമായി കണ്ട സമയത്ത് അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം, അതുവരെ അവർ ആരുടെ കൂടെയാണ് താമസിച്ചത്, തൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിച്ചത്. അച്ഛൻ എന്താണ് അച്ഛൻ വീട്ടിലും അവരെ കൂടെ തന്നെ ചില വരും പോവും, അവരെ ഇങ്ങനെ വരും. പക്ഷേ അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ കൃഷി വിളവെടുത്തു അല്ലേ, നെൽകൃഷിയായിരുന്നു, വിളവെടുത്തു. നന്നായിട്ട് അവർക്ക് വിളവ് കൊയ്യുന്ന സമയമായി. നന്നായിട്ട് വിളവ് കൊയ്തു, അവർക്ക് ധാരാളം പണം കിട്ടി, അവർക്ക് സന്തോഷമായി. അപ്പോഴാണ് അവർ അച്ഛനെ പറ്റി ആലോചിച്ചത് അല്ലേ, അച്ഛനോട് നിധിയെപ്പറ്റി പറഞ്ഞില്ലേ. യെസ്, അങ്ങനെ അവർ ഓടി അച്ഛൻ്റെ അടുത്തെത്തി. അപ്പോൾ അച്ഛനതാ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ അസുഖമൊക്കെ എന്തായി? അതേ മക്കളെ, എൻ്റെ അസുഖമൊക്കെ മാറി. കാരണം എന്താണ്, നിങ്ങളെവിടെയായിരുന്നു? അങ്ങനെ അവരോട് കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞു. അച്ഛ അതാണ് അച്ഛൻ പറഞ്ഞത്, എന്താണ് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ അല്ലേ, അതായത് അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠത കൂടി നമുക്ക് എന്താണ് നമുക്ക് എന്താണ് നിധിയിലെ നമുക്ക് നിധി പോലെ തന്നെ അല്ലേ നമ്മുടെ കയ്യിൽ സമ്പാദ്യം വരും. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനിത് പറഞ്ഞത്. അവർക്കും സന്തോഷമായി, അച്ഛനും. കാരണം തൻ്റെ മക്കൾ എന്താണ് അധ്വാനിച്ചു പഠിച്ചു അല്ലേ, അവർക്ക് ആ രീതിയിലെത്തി. അപ്പം അങ്ങനെ മൂന്ന് പേരെന്താണ് കുഴിയും മടിയന്മാരൊക്കെ അവർ മാറ്റിവെച്ചു. അവർ പിറ്റേന്ന് മുതൽ എന്താണ് സഹായിക്കാൻ തുടങ്ങി. അച്ഛനും അവരെ കൂടെ പോയി. കാരണം എന്താണ്, അച്ഛൻ വെറുതെ കിടന്നാണല്ലേ, അച്ഛനെ മക്കളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കിടന്നാണല്ലേ. അങ്ങനെ മൂന്ന് പേരും നാല് പേരും എന്താണ് പിറ്റേന്ന് മുതൽ അധ്വാനിക്കാൻ പോകുന്നവരായി. നന്നായിട്ട് നല്ല കുട്ടികളായിട്ട് അവർ മാറി. ഓക്കെ, കഥ ഇഷ്ടമായ നിങ്ങൾക്ക്. നമ്മൾ ഗുണപാഠം എന്താണല്ലേ, അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. കാരണം അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടും അല്ലേ. അപ്പോൾ അവർ നിധിയാണെന്ന് വിചാരിച്ചിട്ടാണ് കുഴിക്കാൻ തുടങ്ങിയത് അല്ലേ. പക്ഷേ അതിലും വലിയ നിധിയാണ് അവരെ കാത്തിരുന്നത് അല്ലേ. അപ്പോൾ വിത്തിട്ട സമയത്ത് അവർക്ക് നന്നായിട്ട് വിളവ് കൊയ്യാൻ സാധിച്ചു അല്ലേ. ശ്രദ്ധിക്കാം, അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കാർഷിക സംസ്കാരത്തിൻ്റെ ചൈതന്യവും വർണ്ണിക്കുന്ന ധാരാളം കവിതകളും കഥകളും മലയാളത്തിൽ സജീവമാണ്. അപ്പോൾ അതുപോലെ ഒരു എന്താണ് അതുപോലെ വർണ്ണിക്കുന്ന ഒരു
കഥയാണ് നമ്മളിനി അടുത്ത നമ്മുടെ അടുത്ത ചാപ്റ്റർ. അധ്വാനത്തിൻ്റെ ഒരു മഹത്വമാണ് മാം പറഞ്ഞു തന്നൊരു കഥയിൽ. അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരു കഥയാണ് നമുക്ക് നമ്മളിനി എടുക്കാൻ പോകുന്ന പാഠഭാഗത്തിലുള്ളത്. ശ്രദ്ധിക്കാം നമുക്ക്. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. യെസ്, പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 50. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. എല്ലാവരും എടുത്തു അല്ലേ. നമ്മുടെ നാലാമത്തെ ചാപ്റ്ററാണ് അല്ലേ. അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. യെസ്, ശിങ്കനും ശംഭുവും. കുടിക്കേറ്റൂടെ ഡേ. യെസ്, എല്ലാവരും ഡേക്ക് ഇട. ആ എന്താണ് പാഠം നാല് അല്ലേ. ആ ആ പാഠത്തിൻ്റെ പേരും അല്ലേ. എന്താണ് ശിങ്കനും ശംഭുവും. അണ്ടർലൈൻ ചെയ്യാം. റെഡി അല്ലേ എല്ലാവരും. അണ്ടർലൈൻ ചെയ്തു അല്ലേ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തു. ഡേറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. പുടിക്കേറ്റൂടെ ഡേറ്റ്. പിന്നെയോ റീഡ് 5 times, അതും എഴുതാം അല്ലേ. 5 times. എഴുതിക്കൂടെ കേട്ടോ. നമ്മളെപ്പോഴും എഴുതാറുണ്ട് അല്ലേ. റീഡ് 5 times. READ. ആ യെസ്, റീഡ് 5 times കേട്ടോ. അങ്ങനെ എല്ലാവരും എഴുതുക. കാരണം നന്നായിട്ട് റീഡ് ചെയ്യുക വീട്ടിൽ നിന്ന് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കഥയിലോട്ട് കടക്കാം. യെസ്, കാണുന്നുണ്ടോ എല്ലാവരും. യെസ്, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് റൈറ്റ് ഹാൻഡ് യുവർ മലയാളം ടെക്സ്റ്റ് ബുക്ക്. ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പെൻസിലും സ്കെയിലും ഒക്കെ നിങ്ങൾ എടുത്ത് വെക്കുക. കാരണം എന്താണ്, മാം ക്ലാസ് എടുക്കുമ്പോൾ പറയും അത് നിങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. റെഡി അല്ലേ എല്ലാവരും. യെസ്, ശ്രദ്ധിക്കാം. ഗ്രാമത്തിലെ, ശ്രദ്ധിച്ച് റീഡ് ചെയ്യട്ടോ. മാം പറയുന്നത് എന്താണ്, അണ്ടർലൈൻ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരനാണ് ശിങ്കൻ. ശ്രദ്ധിക്കുക, ഇതും കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പം അണ്ടർലൈൻ ചെയ്യണേ. ഗ്രാമത്തിലെ, ശ്രദ്ധിക്കുക, ഗ്രാമത്തിലെ. അണ്ടർലൈൻ ചെയ്തോളൂ, ഗ്രാമത്തിലെ അല്ലേ. കാണുന്നുണ്ടോ നിങ്ങൾ, ഗ്രാമത്തിലെ. പിന്നെയോ കൃഷിക്കാരനാണ്, അതും എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഗ്രാമത്തിലെ, അതും അണ്ടർലൈൻ ചെയ്യുക. കൃഷിക്കാരനാണ്, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഞാൻ റീഡ് ചെയ്യുക, കൈ വയ്ക്കാം. ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരനാണ്. ആര്? ശിങ്കൻ. ആരാണ്? ശിങ്കൻ അല്ലേ. അപ്പോൾ ശിങ്കനും ശംഭുവുമാണ്, ശ്രദ്ധിക്കണേ. ശിങ്കൻ പയർ, പാവൽ തുടങ്ങി. അപ്പോൾ പയർ എന്ന് പറഞ്ഞാൽ ഒരു ആ ധാന്യം അല്ലേ. നമ്മൾ പയറൊക്കെ ഉണ്ടാക്കാറില്ലേ, നമ്മൾ ഉപ്പേരിക്ക വെക്കുന്ന. യെസ്, അത് പയർ അല്ലേ. പിന്നെ പാവൽ എന്ന് പറഞ്ഞാൽ കയ്പ്പ, ഒരു വള്ളിയാണ് അല്ലേ. പവയ്ക്ക അല്ലേ, നമ്മൾ കയ്പ്പ വള്ളി എന്ന് പറയില്ലേ. നമ്മൾ ഉപ്പേരിക്ക വെക്കാറില്ലേ. പവയ്ക്ക മീൻസ് എന്താണ്, ആ ആ കയ്പ്പുള്ള അല്ലേ. പാവയ്ക്ക അല്ലേ, പാവയ്ക്ക തോരനൊക്കെ വെക്കാറുണ്ട് അല്ലേ. യെസ്, അപ്പോൾ പയർ, പാവൽ അല്ലേ, അല്ലെങ്കിൽ കയ്പ എന്ന് പറയില്ലേ. അപ്പോൾ പയർ, പാവൽ തുടങ്ങി ധാരാളം പച്ചക്കറികൾ ശിങ്കൻ കൃഷി ചെയ്യുമായിരുന്നു. ശ്രദ്ധിക്കണേ, ശിങ്കൻ എന്തെല്ലാം ആ കൃഷി ചെയ്യും? പയർ, പാവൽ അല്ലേ, ഈ തുടങ്ങിയവ, ധാരാളം പച്ചക്കറികൾ ആര് കൃഷി ചെയ്യും? ശിങ്കൻ കൃഷി ചെയ്യും. പേര് മറക്കല്ലേ, ശിങ്കൻ എന്നാണ് കേട്ടോ. വിഷം തൂവാത്ത, അണ്ടർലൈൻ ചെയ്തോളൂ. തൂവാത്ത, തൂവാത്ത മീൻസ് തളിക്കാത്ത. അണ്ടർലൈൻ ചെയ്യുക, തൂവാത്ത. തളിക്കാത്ത, അതിന് മുകളിൽ തളിക്കാത്ത അല്ലേ. തൂവാത്ത, അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, തൂവാത്ത ശിങ്കൻ്റെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെ. കാരണം എന്താണ്, ആ നമ്മുടെ ജൈവവളം അല്ലേ. നമ്മളെന്താണ്, രാസവളമല്ലാതെ ജൈവമായിട്ടല്ലേ നമ്മൾ, ആ അവർ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് ജൈവവളം. രാസവളം എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് വരിക അല്ലേ. അപ്പോൾ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കാറ്, രാസവളം ഉപയോഗിക്കാറില്ല. അപ്പോൾ വിഷം തൂവാത്ത അല്ലേ. ഇപ്പം നമ്മളൊക്കെ എന്താണ്, ഓരോ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുകയാണല്ലേ. നമ്മൾ തക്കാളി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും കൂടുതലായിട്ട് നമ്മളെന്താണ്, വിഷാംശമുള്ള ഓരോ കീടനാശിനി നമ്മൾ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ ശിങ്കനോ ഒന്നും, ഒരു കീടനാശിനി, അതായത് വിഷം അല്ലേ, വിഷമാണ് കീടനാശിനി അല്ലേ, അത് തൂവാത്ത ശിങ്കൻ്റെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നെക്സ്റ്റ് വൺ കൈവച്ചോളൂ. മധുരക്കിഴങ്ങിൻ്റെ ഒരു കെട്ട് വള്ളികളുമായി, ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്യുക. മധുരക്കിഴങ്ങിൻ്റെ, കാണുന്നുണ്ടോ എല്ലാവരും, മധുരക്കിഴങ്ങിൻ്റെ, ശ്രദ്ധിക്കുക, മധുരക്കിഴങ്ങിൻ്റെ, അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. മധുരക്കിഴങ്ങിൻ്റെ ഒരു കെട്ട് വള്ളികളുമായി തോട്ടത്തിൽ നിന്ന്, അണ്ടർലൈൻ ചെയ്യാം, തോട്ടത്തിൽ നിന്ന്, ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്യട്ടാ. തോട്ടത്തിൽ നിന്ന്, തോട്ടത്തിൽ, കാണുന്നില്ലേ എല്ലാവരും. യെസ്, തോട്ടത്തിൽ നിന്ന് വരികയായിരുന്നു ശിങ്കൻ. അപ്പോൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യാറ്? പയറും പാവലും അല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ശിങ്കൻ എങ്ങനെയാണ് വരുന്നത്? കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ ഇങ്ങനെ തോളത്തിട്ടിട്ടല്ലേ. നമ്മൾ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തോളൂ, കണ്ടല്ലോ നിങ്ങൾ. യെസ്, ഇതാണ് ശിങ്കൻ അല്ലേ.
അപ്പോൾ ആശിങ്കൻ്റെ തോളത്ത് എന്താന്ന് നോക്കിയേ, മധുരക്കിഴങ്ങിൻ്റെ വള്ളികളാണ്. കാണുന്നുണ്ടോ നിങ്ങൾ, മധുരക്കിഴങ്ങിൻ്റെ വള്ളികളാണല്ലേ. യെസ്. അപ്പം അത് എന്താണ് ഇങ്ങനെ തോളിൽ വെച്ചിട്ട് നടന്നിങ്ങനെ വരികയായിരുന്നു ആര്? ശിങ്കൻ. പെട്ടെന്ന് ശംഭുക്കരടി ശിങ്കൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി. ആരാ? ശംഭുക്കരടി. താ അത് നിങ്ങൾക്ക് കാണാം അല്ലേ, നമ്മൾ കരടിയെ കണ്ടോ നിങ്ങൾ? യെസ്, ശംഭുക്കരടി അല്ലേ, ശംഭുക്കരടി അല്ലേ. ഈ ശംഭുക്കരടി ആരുടെ മുന്നിലേക്ക്? ശിങ്കൻ്റെ മുന്നിലേക്ക് ചാടി വന്നു അല്ലേ. എന്നിട്ട് അപ്പോൾ ചാടി വന്ന സമയത്ത് ശിങ്കൻ പേടിച്ചുപോയി. അയ്യോ, കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, ആര് വിളിച്ചു പറഞ്ഞു? ശിങ്കൻ നിലവിളിച്ചു. ശിങ്കൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞത്? എന്നെ കൊല്ലാതെ വിട്ടാൽ മധുരക്കിഴങ്ങിൻ്റെ, മധുരക്കിഴങ്ങ് അറിയോ എന്താണെന്ന്? എന്താ മധുരക്കിഴങ്ങ്? ഉരുളക്കിഴങ്ങ് എന്താണ്? നമ്മൾ കറിയിലൊക്കെ ഇടാറുണ്ടല്ലേ ഉരുളക്കിഴങ്ങ്. അതേപോലെ മധുരക്കിഴങ്ങ് എന്താണ്? സ്വീറ്റാണോ മധുരമാണോ? യെസ്, മധുരക്കിഴങ്ങ് എന്താണ്? മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ്? അതും വള്ളിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര മധുരമാണ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ വള്ളി എന്താ പറയുന്നത്? എന്നെ കൊല്ലാതെ വിട്ടാൽ മധുരക്കിഴങ്ങിൻ്റെ പാതി, പാതി എന്ന് പറഞ്ഞെന്താ? പാതി എന്താ? പകുതി അല്ലേ. പാതി എന്താണ്? പകുതി നിനക്കു തരാം. ആർക്ക്? ശംഭുവിന്. ഇത് കേട്ട് ശംഭു ഗൗരവത്തോടെ പറഞ്ഞു അല്ലേ, വലിയ ആളായിട്ട് പറഞ്ഞു ഗൗരവത്തോടെ അല്ലേ. എന്താ പറഞ്ഞത്? അണ്ടർലൈൻ, ഗൗരവത്തോടെ. ശ്രദ്ധിക്കണേ, അണ്ടർലൈൻ ചെയ്യാം. യെസ്, ഗൗരവത്തോടെ. കാണുന്നില്ലേ നിങ്ങൾ? ഗൗരവത്തോടെ. അണ്ടർലൈൻ ചെയ്യാൻ മറക്കല്ലേ. ഗൗരവത്തോടെ പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞ്? ശരി ശരി അല്ലേ, ശരി, ഇപ്പോൾ പോയിക്കോ അല്ലേ. ശിങ്ക, നീ ഇപ്പോൾ പോയിക്കോളൂ അല്ലേ. എന്നെ പറ്റിക്കാൻ നോക്കരുത്. എന്നെ എന്താക്കാൻ നോക്കരുത്? പറ്റിക്കൻ. എന്താ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? വഞ്ചിക്കുക. പറ്റിക്കുക മീൻസ് എന്താണ്? വഞ്ചിക്കുക. എന്നെ പറ്റിക്കാൻ നോക്കരുത്, വഞ്ചിക്കാൻ നോക്കരുത്. വിളവിൻ്റെ കാലമാകുമ്പോൾ, ശ്രദ്ധിക്കണേ, വിളവിൻ്റെ വിളവെന്ന് പറഞ്ഞാൽ എന്താ? ഈ മധുരക്കിഴങ്ങ് പാകമാകുമ്പോൾ, അതായത് പറിക്കാനുള്ള അല്ലേ, നമ്മൾ വിളവെടുപ്പാകുന്ന സമയത്ത് വിളവിൻ്റെ കാലമാകുമ്പോൾ, അണ്ടർലൈൻ ചെയ്തോളൂ, കാലമാകുമ്പോൾ. അതായത് കാലമാകുക എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ. അണ്ടർലൈൻ ചെയ്യുക, കാലമാകുമ്പോൾ. ശ്രദ്ധിക്കണേ, എന്താ കാലമാകുമ്പോൾ? അങ്ങനെ ചെയ്യണേ, കാലമാകുമ്പോൾ, കാലമാകുമ്പോൾ, അതായത് സമയമാകുമ്പോൾ അല്ലേ. ഞാൻ വരും, മാസങ്ങൾ കഴിഞ്ഞു, വിളവെടുക്കാൻ അല്ലേ, വിളവെടുക്കാൻ കാലമായി. ശിങ്കൻ തൂമ്പയും, തൂമ്പ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരം പണിയായുധം. അങ്ങനെ ചെയ്തോളൂ, തൂമ്പ, തൂമ്പ എന്ന് പറഞ്ഞാൽ ഒരു തരം പണിയായുധം. ശ്രദ്ധിക്കണേ, തൂമ്പ. കാണുന്നുണ്ടോ നിങ്ങളതാ? യെസ്, തൂമ്പ. തൂമ്പ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? പണി ആയുധം അല്ലേ. തൂമ്പ എന്ന് പറഞ്ഞാൽ പണി ആയുധം. ഓക്കെ. അരിവാളുപെടുത്ത് അല്ലേ, വിളവെടുക്കാൻ പോവാണ്. അങ്ങനെ വിളവെടുക്കാൻ കാലമായി അല്ലേ. എന്താണ്, നമ്മൾ ശംഭുവിനോടൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, പകുതി നിനക്ക് തരാന്ന് അല്ലേ. അങ്ങനെ തുമ്പയും, സോറി, തുമ്പ അല്ലട്ട, തൂമ്പയും അരിവാളുമൊക്കെ കയ്യിലെടുത്ത് ശിങ്കൻ വയലിലേക്ക് നടന്നു. എവിടേക്ക് നടന്നു? വയലിലേക്ക് നടന്നു അല്ലേ. നമ്മൾ വയലിലാണ് നമ്മൾ കൃഷിയുള്ളത് അല്ലേ. അപ്പോൾ ശിങ്കൻ്റെ കൂടെ ആരുമുണ്ട്? ഭാര്യ കുങ്കി. ശ്രദ്ധിക്കണേ, ശിങ്കൻ്റെ ഭാര്യൻ്റെ പേരെന്താണ്? ഭാര്യയുടെ പേരെന്താണ്? കുങ്കി. അപ്പോൾ എന്തെല്ലാം എടുത്തിട്ടാണ് ശിങ്കൻ വയലിലേക്ക് തിരിച്ചത്? തൂമ്പയും അരിവാളും അല്ലേ. അപ്പോൾ ശിങ്കൻ്റെ ഭാര്യ കുങ്കി, പിന്നാലെ വട്ടിയുമായിട്ട് അല്ലേ. വട്ടി മീൻസ് നമ്മൾ പറിച്ചിടാനുള്ള കള, നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞത് എടുക്കാനുള്ള വിളവെടുക്കാനുള്ള നമ്മൾ എന്താണ്? കുട്ട അല്ലേ. വലിയ വട്ടിയുമായിട്ട്, ശ്രദ്ധിക്കണേ, വട്ടിയുമായി ആരുണ്ട്? ശിങ്കൻ്റെ ഭാര്യ കുങ്കി. അങ്ങനെ അവർ വരമ്പിലെത്തിയപ്പോൾ, വരമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വരമ്പ്. വയൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വയൽ. വയലിൽ നമ്മൾ ആ ഭാഗവും ഈ ഭാഗമൊക്കെ വയലാണെങ്കിൽ അതിന് നമുക്ക് നടക്കുന്ന ഒരു വീതിയിൽ ചെറിയൊരു വരമ്പ്, അതായത് ചെറിയൊരു വീതിയുള്ള ഇങ്ങനെ കെട്ടിതാവും. കാരണം അതിലൂടെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് പറയുന്നത് വരമ്പ് അല്ലേ. എന്താണ്? വയലിൻ്റെ അതിർത്തിരിക്കുന്ന ചെറിയ എന്താണ്? വീതി കുറഞ്ഞ കട്ടം അല്ലേ. വീതി കുറഞ്ഞ നമ്മൾ ചെറിയൊരു വഴി, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ അതിര് അല്ലേ, രണ്ട് പാടത്തിൻ്റെ അതിര് തിരിക്കുന്ന വീതി കുറഞ്ഞ ഭാഗം, അതിലൂടെയാണ് നമ്മൾ നടന്നു പോവുക. അങ്ങനെ വരമ്പിലെത്തിയപ്പോൾ അവിടെ ആരുണ്ട്? ശംഭു കാത്തിരിക്കണം. ശംഭുവിന് അറിയാം ശിങ്കന് വിളവെടുക്കാൻ കാലമായി എന്ന്. ഓർമ്മയില്ലേ നമ്മുടെ കരടി വരമ്പിലുണ്ട്. ശംഭുവിനെ കണ്ട് ശിങ്കൻ ചോദിച്ചു. ശംഭു എന്താ ചോദിച്ചത്? ശംഭു, നിനക്ക് ചെടിയുടെ, നെക്സ്റ്റ് പേജ് എടുത്തോളൂ എല്ലാവരും, ചെടിയുടെ എന്താണ്? പേജ് എടുക്കട്ടോ, പേജ് നമ്പർ 16. ചെടിയുടെ
മുകൾ ഭാഗം വേണോ അടിഭാഗം വേണോ? എന്താ ചോദിച്ചത്? ശംഭു, നിനക്ക് ചെടിയുടെ മുകൾ ഭാഗം വേണോ അടിഭാഗം വേണോ? അപ്പൊ ശംഭു പറയണ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട ശിങ്ക, എനിക്ക് മുകൾ ഭാഗം മതി. അല്ലേ, എന്താണ് പറഞ്ഞത്? എന്നെ പറ്റിക്കാൻ നോക്കണ്ട ശിങ്ക, എനിക്കെന്ത് മതി? മുകൾ ഭാഗം മതി. പക്ഷെ മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് മനസ്സിലായോ? മധുരക്കിഴങ്ങ് നമ്മൾ വള്ളിയാണ് അല്ലേ, അതുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കായ് എവിടെയാണ് ഉണ്ടാവുക? അടിയിലാണ്. പക്ഷെ നമ്മുടെ കരടിക്ക് അതറിയില്ല. ഓക്കെ, അപ്പോൾ ശംഭു തന്നെ പറഞ്ഞതാണ് കേട്ടോ, എനിക്ക് മുകൾ ഭാഗം മതി, എന്നെ പറ്റിക്കാൻ നോക്കേണ്ടത്. പാവം ശംഭു അല്ലേ, ശ്രദ്ധിക്കാം. അരിഞ്ഞെടുത്ത, ശ്രദ്ധിക്കണേ, മുകൾ ഭാഗം മതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ കായ്കൾ കംപ്ലീറ്റ് മധുരക്കിഴങ്ങ് എവിടെയുള്ളത്? അടിയിലാണുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് അരിഞ്ഞെടുത്ത വള്ളിയുടെ ഒരു കെട്ട് ആർക്ക് കൊടുത്തു? കുങ്കി ശംഭുവിന് നൽകി. ശ്രദ്ധിക്കണേ, ആരാണ് കുങ്കി? ആരാണ്? ശിങ്കന്റെ ഭാര്യ അല്ലേ. ഒന്നായിട്ട് വള്ളി എടുത്തിട്ട് ആർക്ക് കൊടുത്തു? ശംഭുവിന്. പാവം ശംഭു അത് വാങ്ങിയേ. ശ്രദ്ധിക്കാം, അതായത് കരടിയല്ലേ, അവനത് വാങ്ങി ശംഭുവിന് നൽകി. അവൻ കെട്ടുമായി, ശ്രദ്ധിക്കണേ, അവൻ കെട്ടുമായി കാട്ടിലേക്ക് ഒരു സമർത്ഥനം. അല്ലേ, ഇഷ്ടംപോലെ വള്ളിയുണ്ട്. അപ്പോൾ നമ്മളെ കരടി എന്താണ് അവിടെ വെച്ചു അല്ലേ, ആ ഭയങ്കര എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് കാട്ടിലേക്ക് അല്ലേ എങ്ങനെയാണ് പോയത്? സമർത്ഥനെ പോലെ, അതായത് ബുദ്ധിമാനെ പോലെ, അല്ലെങ്കിൽ കഴിവുള്ള അല്ലേ. ഞാനാണ് വലിയ ആളല്ലേ, ഞാൻ അവനോട് ചോദിച്ചു വാങ്ങിയില്ല സമയമാകുമ്പോൾ അല്ലേ. ഞാൻ എന്താ ചോദിച്ചു വാങ്ങിയത്? വള്ളിയാണ് ചോദിച്ചു. പക്ഷേ അത് പാവം ആരറിയുന്നില്ല, നമ്മുടെ ശംഭു കരടി അറിയുന്നില്ല അല്ലേ. പാവം സമർത്ഥനെ പോലെ കാട്ടിലേക്ക് വലിയ ആളെ പോലെ നടന്നു അല്ലേ. അപ്പോൾ മിടുക്കനെ പോലെ അല്ലേ, സമർത്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമാൻ, അല്ലെങ്കിൽ കഴിവുള്ളവൻ, അല്ലെങ്കിൽ മിടുക്കൻ, ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെ സമർത്ഥനെ പോലെ നടന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇതുവരെ എല്ലാവരും റീഡ് ശ്രദ്ധിച്ചല്ലോ മാമിൻ്റെ കൂടെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.